ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ഞാനൊരു ഗുലാബ് ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഞാനൊരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആ പൊടിയിലേക്ക് ഒരു നുള്ള് സോഡപ്പൊടിയും ഒരു നുള്ള് ഉപ്പും ചേർത്തെടുക്കുക. പിന്നെ ഒരു ഗ്ലാസ്സിൽ 2 ടീസ്പൂൺ പാൽപ്പൊടി കലക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. പൊടിയൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇളം ചുടുവെള്ളം ചേർത്ത് ഒന്ന് നന്നായി കുഴച്ചെടുക്കണം. വെള്ളത്തിൻ്റെ കളർ ഞാൻ പാൽപ്പൊടി ചേർത്ത ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചത് കൊണ്ടാട്ടോ അതിൻ്റെ കളർ അങ്ങനെ ആയിട്ടുള്ളത്. ചേർത്തിപ്പോൾ ഈ മാവ് ഈ പരുവത്തിലാണ് കിട്ടേണ്ടത്. പിന്നെ അതിൻ്റെ മേലൊന്ന് കുറച്ചൊന്ന് എണ്ണ ഒഴിച്ചിട്ട് കൂടി ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഈ മാവൊക്കെ ഒന്ന് ഉരുളകളാക്കി എടുക്കണം ഫുള്ളായിട്ട്. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് പൊരിക്കാൻ പാകത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ഉരുളകളും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ തീ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പുറം ഭാഗം ഒന്ന് കരിഞ്ഞു പോകും, ഉള്ളൊന്നും വേവാതാവുകയും ചെയ്യും. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് പഞ്ചസാര പാൻ തയ്യാറാക്കണം. ഞാനൊരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയ പഞ്ചസാര പാനിലേക്ക് എന്നിട്ട് കൊടുക്കണം. പഞ്ചസാര പാനി നല്ല ചൂടുണ്ടാവണം, എന്നിട്ടത് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫുള്ള് പൊരിച്ചെടുത്ത് പഞ്ചസാര പാനിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.